ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അദനൻ ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അതായത് നമ്മുടെ കോളേജ് ട്രിപ്പിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടു കേട്ടോ. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന സ്ഥലം ഗോകർണയാണ്. അപ്പോൾ ഈ ഗോകർണൻ്റെ ട്രിപ്പ് ഈ വിസിറ്റ് പോകുന്ന കഴിഞ്ഞാൽ നമ്മളുടെ കോളേജ് ട്രിപ്പിൻ്റെ എപ്പിസോഡ്സ് ഇവിടെ അവസാനിക്കുകയാണ്. പാർട്ട് 3 വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ നിങ്ങൾ പാർട്ട് 1, 2 കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. വേണമെന്ന് വെച്ചാൽ മാത്രം നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ എന്ത് ചെയ്യുക, നേരെ വീഡിയോ നോക്കുക. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ട്രിപ്പുകൾ പോകുമ്പോൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി കണ്ടോ. അപ്പോൾ ഗോകർണയ്ക്ക് പോകുന്നതിൻ്റെ സൈഡ് സീറ്റിൽ അറിയാതിരിക്കുന്നത് ആരില്ല, സൈഡ് സീറ്റ് പോകാനായിട്ട്. അപ്പോൾ ആരില്ല, ഗോകർണയ്ക്ക് വണ്ടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഗോകർണയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. വാലന്റൈൻസ് ഡേ ആയിട്ട് കേൾക്കാൻ പറ്റിയ നല്ല പാട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഉണ്ടവേ, ഇവർ രണ്ടുപേരല്ല അതിൻ്റെ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടവേ. ബാക്കിൽ കാണുന്നത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള അമ്പലമാണെന്നാണ് പറഞ്ഞത്. നമ്മൾ ഗോകർണത്തിലത്തെ തെരുവ് വഴി ഓരങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ആ അതെ, എന്താ പറയാ ആ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും, സ്വയം പരിചയപ്പെടുത്തി കൊടുക്കും. ഗോകർണയിലെ ഒരു അറിയപ്പെടുന്ന ഒരു അമ്പലമുള്ളത് ബാക്കി കണ്ടത് അതിൻ്റെ ബാക്കിലാണ് ഈ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മെയിനായിട്ട് ഫോറിനേഴ്സും എല്ലാവരും വരുന്ന ഒരു പ്ലേസാണ്. ഇതൊരു ഹെറിറ്റേജ് അമ്പലമാണ്. ഇവിടെ ചാറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആണ്. ചെറു ഗോവൻ വൈബാണ് ഇവിടെ. ഓക്കെ, ബാക്കി നീ പൊലിപ്പിക്കുക. ബാക്കി നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ബീച്ചിലേക്കാണ്. ചെറു ഗോവൻ വൈബോ. വാലന്റൈൻസ് ഡേ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നടക്കാണ്. പൂവൊന്നും കാണിച്ചാൽ അത് പ്രപ്പോസ് ചെയ്തിരുന്നാണ് പാവം. ചാറ്റൂർ ഒരു കട അടച്ചിരിക്കുകയാണ്. ഇത് നമ്മളെ ശ്രീബുദ്ധൻ്റെ വിഗ്രഹമൊക്കെ ഉള്ള ഒരു കട. പൂമ്പരണം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നോക്കാം. നേരത്തെ കാണുന്ന ബീച്ച്. ഹായ് പട്ടി, കുട്ടിയല്ല, ഹായ് പട്ടി. ഇവിടെ ഒരു കായലൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, മനുഷ്യന്മാരല്ലേ വേസ്റ്റ് ഇട്ടിരിക്കണേ. ഈ നമ്മളുടെ ഈ ഇന്നത്തെ പല സ്ഥലങ്ങളും കേടാവാൻ കാരണം നമ്മുടെ മനുഷ്യർ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല ഒന്നാന്തരം വട്ട് വേണ്ടെന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. കാരണം എന്നാൽ അമ്മാതിരി വെയിലാണ് വട്ടെ. ഒന്നും രക്ഷാതെ വരില്ല, എക്സ്പോഷർ കിട്ടാൻ അവിടുത്തെ വെയിൽ കാരണം കൊണ്ടൊന്നും കാണാത്തതാണ്. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അവിടെ. അങ്ങോട്ട് പോകണത് ഞാൻ ക്യാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഈ ക്യാപ്പിൻ്റെ കാര്യം നിങ്ങൾക്കറിയാലോ, വെയിലിൻ്റെ തടയിടാനുള്ള പവറൊന്നും ഇങ്ങനത്തെ ഹിപ്പ് ഹോപ്പ് ക്യാപ്പുകൾക്കില്ല. തെണ്ടി പോകണ്ട് പോയി കഴിഞ്ഞാൽ സമയം ഏകദേശം 4:30. വേറെ സംഭവം കാണിച്ചുതരാം. ഇവിടെ വന്നിട്ട് കുരങ്ങനും പട്ടിയും പശുവും അല്ലാണ്ട് ഇപ്പോഴാണ് ഒരു വയലിൻ്റെ ഒരു സംഭവത്തിനെ കാണുന്നത്. ഞാൻ കാണിച്ചുതരാം, കാണിക്കാൻ ഇത്തിരി പരിതാപകരമാണ്. എന്നാലും കാണിച്ചുതരാം. അവിടെ പശു ഉണ്ടോ? പശുവിൻ്റെ ബാക്കിൽ വേറൊരു സാധനം ഉണ്ടോ? അടിയിലായിട്ട് കാണിച്ചു തരാം. ഇത് ഈ കാണുന്നത് പശുവിൻ്റെ ബാക്കിലായിട്ട് കാണുന്നത്
അത് പന്നിയാണ്, അതായത് പിഗ്. അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞോണ്ടിട്ട് കഴിഞ്ഞാൽ പണി വരണ വഴി അറിയില്ല. പക്ഷേ ഇത് മെയിൻലി വരണത് വേസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ടാണ്. കണ്ടോ, ഈ കാണുന്നത് പന്നിയാണ്, പന്നി പിഗ്. ഞൂടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി വരണ വഴി അറിയില്ല. ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഈ കാണുന്നത്. അതായത് ആരെങ്കിലും കുറച്ച് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പൊതുവെ മനുഷ്യന്മാരുടെ, അത്യാവശ്യം മലയാളികൾക്ക് മാത്രമല്ല ഈ കുഴപ്പമെന്ന്, മനുഷ്യന്മാരുടെ പൊതുവെയുള്ള ടെൻഡൻസിയാണ്. ഒരാൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് എല്ലാവരും വേസ്റ്റ് ഇട്ട് കച്ചറാക്കി വെക്കും. നമ്മളുടെ റിസോഴ്സസ് മീൻസ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനുഷ്യന്മാർ വേസ്റ്റ് ഇട്ട് കേടാകുന്നുണ്ട്. നമ്മളെ പിള്ളേർ അവിടെ നിന്നോ ഗംഭീര ചർച്ച വരുന്നുണ്ട്, കണ്ടോ, എന്തോ ചർച്ച വരാണ് അവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് കാണുന്നതാണ് പന്നി. പഠിക്കുവാണ് പട്ടിയാണ് പറഞ്ഞ കാശ് എന്നെ ഇത്രയാണ് കണ്ടാറ് പന്നി. പന്നി കേട്ടാ, ഇത് വേറൊരു പന്നി വരുന്നുണ്ട്, ഒന്നല്ല രണ്ട് പന്നികൾ, രണ്ടല്ല മൂന്നെണ്ണം, നാല് പന്നികളുടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ക്രീമൊക്കെ മതി, ഇവിടെ ഐസ്ക്രീമൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ എന്ത് ഹൈജീൻ നമുക്ക് ഉറപ്പ് പറയാണ്ട് പറ്റില്ല. കാരണം കണ്ടില്ലേ ആ ഐസ്ക്രീമിൻ്റെ ആ വിൽക്കുന്ന ആളെടുത്തും അതിൻ്റെ അടിയിലും ഒരുപാട് പട്ടികളുണ്ട്. അയാളുടെ കൈ മാത്രം വൃത്തിയൊന്നും അല്ല, അവിടെ എന്തോ ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ നമ്മൾ എവിടെ നിന്നൊരു സാധനം മേടിച്ചിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഹൈജീൻ എന്തെങ്കിലും മാക്സിമം ഹൈജീനെങ്കിലും ഉറപ്പ് വരുത്തണം കേട്ടോ. പിന്നെ എന്താ ബീച്ച്, ബീച്ച് കാര്യമായിട്ട് കാണാമെന്നില്ല. അവിടെ ക്യാമൽ സഫാരി ഉണ്ട്, കാര്യമായിട്ട് കാണാമെന്നില്ല. നമ്മളുടെ ചെറായി ബീച്ചൊക്കെ, ചെറായി ബീച്ച് ഇരിക്കോൾ ബീച്ച് കാര്യങ്ങളൊക്കെ ഇല്ല. അവിടെ എത്ര ആൾക്കാരുണ്ടാവില്ല, ഇവിടെ ആൾക്കാർ കുറച്ച് കൂടുതലാണ്. ദാറ്റ്സ് എ ഡിഫറൻസ്, വേറെ കാര്യമായിട്ടുള്ളതൊന്നുമില്ല. പിന്നെ ഇവിടെ ഞാൻ നോട്ടീസ് സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ സാധാരണ കൂൾ ഡ്രിങ്ക്സ് അതായത് സെവൻ അപ്പ്, പെപ്സി, കോക്കോ കോള, ഇതിനൊക്കെ റേറ്റ് കുറച്ച് കൂടുതലാണ്. അതായത് നമ്മളെ എം ആർ പിയിലും വിട്ട് കൂടുതൽ നിൽക്കണ റേറ്റുകളാണ്. എം ആർ പി പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളിലും കൂടുതൽ റേറ്റ് ഇവിടെ ആൾക്കാർ മേടിക്കാനുണ്ട്. അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എം ആർ പിയുടെ കാര്യം പറഞ്ഞ് വിരോധം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും മേടിക്കണമെന്ന് ഞാൻ പൊക്കോളാൻ പറയും. അതൊക്കെ അത്രേ ഉള്ളൂ, ആവശ്യം രൂപ മേടിച്ചാൽ മതി. നിങ്ങളീ കാണുന്നത് ഫുള്ള് ഒരു കലയാണ്, ഒരു കലാകാരൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങളീ ഫുള്ള് കാണുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ കലാകാരനാണ് നമ്മളുടെ ഈ ചേട്ടൻ അബ്ദുൾ റഹീം. ഇപ്പോഴും മൂപ്പര് പണിയെടുത്തോണ്ടിരിക്കുകയാണ്. മുമ്പേക്ക് മലയാളമൊക്കെ അറിയാം, അത്യാവശ്യം നല്ല രീതിക്ക് വരുള്ള ഒരാൾ, ഒരു എൻസൈക്ലോപ്പീഡിയ തന്നെ നമുക്ക് മുമ്പ് വേണമെങ്കിൽ പറയാം. കണ്ടല്ലേ, അത്യാവശ്യം നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും എടാ അശോക സ്തംഭം എത്രയാണെന്ന് ചോദിച്ചു നോക്കി. പൊക്കുള്ളതാണ് വലുത്, മല കയറിയെങ്കിലും സീനിയർ എന്ന് പറഞ്ഞാൽ കില്ലർ, ഒരു രക്ഷയില്ലാത്ത സീനാണ്, പെട്ട സാധനം കേറിയത്. ഏ ഇതെടുത്ത് വേറെ ശ്രീധ
എന്താണെന്ന് സൂയിസൈഡ് പോയിന്റ് എനിവേ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, പൊതുവെ എല്ലാവർക്കും യാത്ര പോകാനായിട്ട് താല്പര്യമായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങപ്പെട്ടൊക്കെ ട്രിപ്പ് പോകുകയാണെങ്കിലും അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ തണുത്ത ക്ലൈമറ്റിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയ സ്ഥലങ്ങളിൽ ആകെ ദണ്ഡേലി മാത്രമേ തണുപ്പുണ്ടായിരുന്നുള്ളൂ, ബാക്കി ഉടുപ്പി ഗോകർണം നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടായിരുന്നു. അതായത് ഏകദേശം 4 മണി 3 മണി ഈ ടൈം ഇപ്പോൾ 3:10 ആയുള്ളൂ. എന്നിട്ടും അത്യാവശ്യം മോഡറേറ്റായിട്ടുള്ള കുഴപ്പമില്ലാത്ത ക്ലൈമറ്റാണ് ഇന്ന് ചൂട് കൂടിക്കണ അവസ്ഥയിൽ കേരളത്തിലുള്ളത്. സോ നമ്മൾ മോഡറേറ്റായിട്ടുള്ളൊരു ക്ലൈമറ്റുള്ള സമയത്ത് ട്രിപ്പ് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് എന്ന് പറഞ്ഞെങ്കിൽ മോഡറേറ്റ് അല്ലെങ്കിൽ തണുത്ത ഒരു ക്ലൈമറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിൽ പോയിട്ട് നമുക്ക് അവിടെ ചൂട് വേണം എന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ലോ. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് അല്ലെങ്കിൽ തണുത്ത ക്ലൈമറ്റിലായിരിക്കും നമ്മൾ ട്രിപ്പ് കൂടുതൽ പ്ലാൻ ചെയ്ത് പോകേണ്ടത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു ക്ലൈമറ്റിൽ തന്നെ പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ചൂട്ടത്ത് നടന്ന് അങ്ങനെ അധികം ആൾക്കാർ അധികം സ്ഥലങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കണവരല്ല. പക്ഷേ തണുപ്പാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീനില്ല, നമ്മൾ നടന്നങ്ങോട്ട് പൊക്കോളും. നമ്മളെ ഡ്രസ്സ് കൊണ്ട് നമുക്ക് തണുപ്പ് കുറയ്ക്കാനും കവർ ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ ചൂടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഡ്രസ്സ് കൂടിയിട്ട് നമുക്ക് നടക്കാനൊന്നും പറ്റില്ല. സോ നിങ്ങൾ ട്രിപ്പ് പോകാനായിട്ട് ആഗ്രഹിക്കണവരാണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ മോഡറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റേക്കും തണുത്ത ക്ലൈമറ്റേക്കും തണുത്ത ക്ലൈമറ്റുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് മാക്സിമം ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അപ്പം എന്തായാലും എൻ്റെ ഈ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഈ 3 പാർട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കൺസിസ്റ്റൻ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. സത്യം പറഞ്ഞാൽ ടൈമില്ലാത്ത കൊണ്ടാട്ടോ ഞാൻ വീഡിയോസൊക്കെ ഇടാൻ നല്ല രീതിക്ക് ലാഗായത്. പിന്നെ ഈ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഇൻട്രോ ഔട്ട്രോ മാത്രം എടുത്താൽ മതി, ജസ്റ്റ് ബാക്കി എഡിറ്റ് ചെയ്യണ പരിപാടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് ഇപ്പോൾ നിർബന്ധിതനായത്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ല വീഡിയോയിൽ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അദ്നാൻ, ടാറ്റ, ബൈ ബൈ, സീ യു.